സുവർണ നിമിഷങ്ങൾ, ദി ഗോൾഡൻ മൊമെൻറ്റ്സ്. മുങ്ങിപ്പോകുന്ന കുഞ്ഞുവിരലുകളെ ചേർത്ത് പിടിക്കുക, നെഞ്ചേറ്റുക. ആ സുവർണ നിമിഷത്തിൽ ജീവൻ വീണ്ടും തളിരിടും. അപ്പോൾ നീയും ഞാനും നമ്മളെല്ലാവരും മനുഷ്യരാകും. കൂട്ടുകാരെ, അതാണ് ജീവരക്ഷയുടെ, പരരക്ഷയുടെ സുവർണ നിമിഷം. അപകടങ്ങൾ പല വിധത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ തൊട്ട് വീട്ടിലുള്ള ഒരു ടീച്ചറാണ്, ഹൈസ്കൂളിൽ എടുക്കുന്ന ടീച്ചറാണ്. ടീച്ചർ കൂടിയാണ് ഞാൻ 2 വർഷമായിട്ട് പോവാറ്. ഞങ്ങൾ സ്കൂട്ടിയിലാണ് സഞ്ചരിക്കാറ്. ഒരു ദിവസം അതുപോലെ രാവിലെ 8 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒരു ഉൾവഴിയോട് പോണ സമയത്താണ് അപകടം സംഭവിച്ചത്. ഞാൻ വണ്ടി ചെറുതായി ചെരിഞ്ഞ റൂട്ട് ഞാൻ വീണു, തലയിടിച്ച് വീണു. തലയിൽ ബാക്കിൽ ചെറിയൊരു മുറിവ് പറ്റി. ചെറുത് വെച്ചാൽ ബ്ലഡ് വന്നിരുന്നു, എനിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു. അങ്ങനെ ടീച്ചർ വേഗം എന്ന് വെച്ചാൽ കുറച്ച് വിളിച്ചു, അങ്ങനെ ഒന്ന് ഇതായി ഇറങ്ങി. പക്ഷേ ടീച്ചർ വേഗം എൻ്റെ വീഴ്ച കണ്ടപ്പോൾ വേഗം എടുത്തു വിടുന്നൊരു ബാക്കിൽ വണ്ടി വന്നിരുന്നു, ഒരു കാർ. അതിൽ കയറ്റിയിട്ട് എന്നെ പട്ടാമ്പി കൊണ്ടുവന്നു. അവിടുന്ന് വേഗം അവിടുന്ന് പറഞ്ഞു ഇങ്ങനെ തൃശ്ശൂരിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ആംബുലൻസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. വീണ ഉടനെ തന്നെ അബോധാവസ്ഥയിൽ പോവുകയും അതുപോലെ തന്നെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ഹെഡ് ഇഞ്ചുറി ചികിത്സിക്കാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത ആശുപത്രികളിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. അതുമൂലം കുറച്ച് സമയനഷ്ടമുണ്ടായി. പക്ഷേ ഒരു ആശുപത്രിയിൽ നിന്ന് അവരുടെ ശ്വാസനാളി സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എൻഡോട്രാക്കിൽ ഇൻറ്റുബേഷൻ ചെയ്യുകയും വെന്റിലേറ്ററിലാക്കുകയും പിന്നീട് ആംബുലൻസിൽ നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. സാധാരണ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ ആരെങ്കിലും അവിടെ നിന്നെടുത്ത് വാരിയെടുത്ത് കൊണ്ടുപോകാം. അത് ഫസ്റ്റ് എയ്ഡ് ഒന്നും കൊടുക്കാനുള്ള ഒരു സമയം, ആ സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധം ആ സമയത്ത് കൂടിയിട്ടുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തായാലും ഇത് 3-ാമത്തെ ഹോസ്പിറ്റലാണ്. 2-ാമത്തെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് എനിക്ക് അവിടെ എത്താനായിട്ട് കഴിഞ്ഞത്. അവിടെ ചെന്ന് പിന്നെ ഒരു തീരുമാനം എടുക്കാം. കാരണം എന്താ വെച്ചാൽ ഈ ആൾക്ക് ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു, ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എവിടേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആകെ ഒരു കൺഫ്യൂസ്ഡായത്. സ്കാൻ എടുത്തപ്പോൾ തലച്ചോറിൽ മാരകമായ രക്തസ്രാവവും ക്ഷതങ്ങളും കാണുകയും പിന്നീട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയും ഈ രക്തസ്രാവമെല്ലാം നീക്കം ചെയ്ത് ക്രമേണ സുഖപ്പെടുകയും ചെയ്തു. പക്ഷേ ഇപ്പം എൻ്റെ നോർമൽ അവസ്ഥയെല്ലാം നല്ല സാറ്റിസ്ഫൈഡാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ല സംതൃപ്തിയാണ്. എൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഞാൻ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ ഹെൽമെറ്റ് ധരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അപകടമായിരുന്നു ഇത്. അതുപോലെ തന്നെ സമയം നഷ്ടമില്ലാതെ വിദഗ്ധ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരുപക്ഷെ ഒഴിവാക്കാൻ സാധിച്ചു. ഞാനൊരു അധ്യാപകനാണ്, ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപകനാണ്. ഒരു അധ്യാപകനായിട്ട് പോലും ഒരാൾക്കൊരു അപകടം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടതെന്നും അതുപോലെ തന്നെ ഇത്തരം ചികിത്സാ സൗകര്യങ്ങൾ എവിടൊക്കെയാണുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭാഗ്യവശാൽ നട്ടലിനോ അല്ലെങ്കിൽ കഴുത്തിൽ നട്ടലിനോ പരിക്കില്ലാത്തതിനാൽ അവരെ ശരിയായ രീതിയിലല്ല ആശുപത്രിയിലേക്ക് മാറ്റിയതെങ്കിലും സുഷുമ്നാടിക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് വലിയ പരിക്കുകളൊന്നും ഏൽക്കാതെ രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു പാഠമുണ്ട്. സാധാരണ ഇപ്പം ഞാനൊരു അധ്യാപകനാണ്, സ്കൂളിൽ ഇതുപോലെ പല സമയങ്ങളിലായിട്ട് പല തരത്തിലുള്ള അപകടങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം കുട്ടികളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടതിനെ കുറിച്ച് ശരിക്കും വ്യക്തമായിട്ടുള്ളൊരു ധാരണ എനിക്ക് പോലും ഇല്ലായിരുന്നു. എന്തായാലും ഇനി ഞാൻ സ്കൂളെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരരക്ഷ എന്ന പേരിൽ, അതിൻ്റെ പേരിൽ നമ്മളൊരു ക്ലാസ് കുട്ടികൾക്ക് കൊടുക്കും. സാധാരണ SPC കുട്ടികൾക്ക് മാത്രമായിട്ട് ഇതുപോലുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിൽ, രക്ഷിതാക്കൾക്ക് പോലും പ്രയോജനപ്പെടുന്ന തരത്തിൽ അത്തരം പരിപാടികൾ സ്കൂളിൽ സംഘടിപ്പിക്കാൻ അതിനുള്ള ഒരു നേതൃത്വം ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു തീരുമാനത്തോടും കൂട്ടാണ് യഥാർത്ഥത്തിൽ ഇനി ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നത്. ഷിറഫുദ്ദീൻ എന്ന ഈ 31-കാരൻ നട്ടലിന് പരിക്കേറ്റ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അപകടത്തെ തുടർന്ന് തെറിച്ച് വീണ് റോട്ടിൽ വീണ് കിടക്കുകയും സഹായം കിട്ടാനായിട്ട് കുറച്ചധികം താമസം നേരിടുകയും ചെയ്തു. അദ്ദേഹം ഉറക്കെ നിലവിളിച്ചതിന് ശേഷം കുറച്ച് ആളുകൾ വന്ന് വാരിയെടുത്ത് അദ്ദേഹത്തിനെ ഒരു ഓട്ടോയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നത് മൊബൈൽ മെക്കാനിക്കായിരുന്നു. 2-ാമത്തെ മോൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നാട്ടിലേക്ക് വന്നാണ്. അതിനെ ബൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഒന്ന് നേരാക്കാൻ വേണ്ടി ഷൊർണൂർ SMB ജംഗ്ഷനിൽ കൊണ്ടുപോയി കൊടുത്തു. തിരിച്ച് അവിടെ നടന്ന് കുറേ കാലമായി ബസ്സിൽ കയറിയിട്ടിരുന്നു. ബസ് കാത്ത് കയറുന്നു. അമിത വേഗയിൽ വന്ന ഒരു ലോറി തന്നെ ഇടിക്കുകയുണ്ടായിരുന്നത്. ഇടിച്ചിട്ട് ലോറിക്കാരൻ നിർത്തി. ഞാൻ റോട്ടിൽ കുറേ നേരം കിടന്നു.
കിടന്നിട്ട് അപ്പോൾ എനിക്ക് തല കറങ്ങി ബോധം പോയി. രണ്ടാമത് ബോധം വന്നപ്പോൾ ശക്തമായ വേദന ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നോക്കി നോക്കുമ്പോൾ കുറേ പേർ എന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഏട്ടാ രണ്ട് കുട്ടികളാണ്, ഒന്ന് എടുത്ത് കൊണ്ടുപോയി ചോദിച്ചു. അങ്ങനെ അവിടെ രണ്ട് ഓട്ടോക്കാർ വന്നിട്ട്, നമ്മുടെ അടുത്തുള്ള ഓട്ടോക്കാരും വന്നിട്ട്, അവർക്ക് സാധാരണക്കാരാണ്, അവരങ്ങനെ എടുത്ത് ഓട്ടോയിലാക്കിയിട്ട് ഷൊർണ മുനിസിപ്പാലിറ്റിയിൽ പോയി. അവിടെ പോകുമ്പോൾ ആംബുലൻസ് ഇല്ല. അന്നേരമൊക്കെ ഞാൻ നന്നായി കരയുകയാണ്, എനിക്ക് ബോധമൊന്നും പോയിട്ടില്ല. ഭയങ്കര സങ്കടമായിരുന്നു, നല്ല വേദന പറയാം, നല്ല വേദന, കടുത്ത വേദനയായിരുന്നു. അവിടുന്ന് ഫയർഫോഴ്സ് സ്റ്റേഷനിൽ പോയേക്കുമ്പോഴാണ് അവിടുത്തെ സാറുമാർ കറക്റ്റായിട്ട് എന്നെ എടുത്തു, പുറത്ത് കൈ വെച്ചു, കഴുത്തിൽ കറക്റ്റ് പിടിച്ച് അവരെ ജീപ്പിലാക്കി. അഗ്നിശമന സേനയുടെ ആംബുലൻസിൽ ശരിയായ രീതിയിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലുകളുടെ ചലനം നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് നമ്മൾ ടെസ്റ്റുകളും സ്കാനുകളും എല്ലാം ചെയ്തതിന് ശേഷം നട്ടലിനും സുഷുമനാഡിക്കും പറ്റിയ പരിക്കാണെന്ന് തിരിച്ചറിയുകയും എത്രയും വേഗം അതൊരു ഓപ്പറേഷനിലൂടെ ഉറപ്പിക്കുകയും ചെയ്തു. എനിക്ക് കാലിലൊന്നും മുറിയും കാര്യങ്ങളൊന്നുമില്ല, ഒടിവോ ചതവോ ഒന്നുമില്ല. പക്ഷെ എൻ്റെ കാല് അനങ്ങുന്നില്ല. 3 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തോ ഈ കാലൊന്നും അനങ്ങില്ല, ശക്തമായ വേദനയും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യണം. പിന്നെ ഞാൻ സ്പൈനൽ കോഡിനെ കുറിച്ച് പഠിക്കേണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായി എൻ്റെ 2 കാല് നഷ്ടപ്പെട്ടു, തളർന്നു പോയി, ഇനി അതൊരിക്കലും തിരിച്ചു വരില്ല എന്ന്. പക്ഷേ അദ്ദേഹം ഒരു അപൂർവമായ ഒരു ഇച്ഛാശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ഒരു ആൾരൂപമാണ്. തൻ്റെ വൈകല്യത്തെ തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ജീവിക്കണം, എങ്ങനെ ജീവിക്കും, ജീവിക്കാൻ വരുമാനം വേണം. അന്ന് ഞാൻ എന്നെ തിരിച്ചിട്ടാലേ കിടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കിടന്നുകൊടുത്ത് മറച്ചിടണം, ഒരു ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ പുറം ചൂടാവും, തിരിച്ചിടും, പുറത്ത് മുറി വരെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മറച്ചിടും. അന്നേരമാണ് എനിക്കൊരു ആശയം തോന്നിയത്, ഒരു പേപ്പർ പേന ചെയ്യാന്ന്. അഞ്ചേച്ചിയേ, പേപ്പർ പേന അങ്ങനെ കുറച്ച് കുറച്ച് ചെയ്തു വന്നു. സാധാരണ പേപ്പർ ന്യൂസ് പേപ്പറിൽ ചെയ്തു തുടങ്ങി, റീഫിൽ മേടിച്ച്, നമ്മൾ സാധാരണ കടയിൽ നിന്ന് റീഫിൽ മേടിച്ച് പേപ്പർ പേന ഒരു ആശയം വന്നു. കാരണം പ്രകൃതിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇന്ന് കയറിട്ട് എന്താ കുരറായിക്കാളതാ, പെട്ടെന്നായിക്കോട്ടെ കേട്ടോ, സുറാത്താ ചെയ്തോളൂട്ടോ, നല്ല കാശുണ്ട്. പിന്നെ അതിനെ ഒന്നുകൂടി വിപുലീകരിച്ച് കളർ പേപ്പറിലേക്ക് ആക്കി, ഇപ്പം നല്ല വർണ്ണക്കടലാസിൽ നല്ല മനോഹരമായ പേനയാക്കി. പിന്നീട് നമ്മൾ അതിലൊരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്, അത് നമ്മൾ സാധാരണ പേപ്പർ വെച്ച് അടക്കിയിരുന്നു, അതിലൊരു വിത്ത് വെക്കാൻ തുടങ്ങി. വിത്ത് വെച്ചേക്കുമ്പോൾ അത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിച്ചെറിയേ, എവിടെ ഇട്ടാലും ഈ മണ്ണിൽ ഈ പേപ്പർ അലിയനുസരിച്ചിട്ട് ഈ വിത്ത് മുളയ്ക്കും. ഇതിന്നൊരു തളിര് വരുമ്പോൾ അത് കാണുമ്പോൾ ജീവൻ്റെ ഒരു തുടിപ്പാണ് അത് കാണുന്നത്. എൻ്റെ മക്കളും അതുപോലെ കണ്ട് വളരുമ്പോൾ എനിക്കിതൊരു സന്തോഷമാണ്. മറ്റു മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ആ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ജീവൻ്റെ ഒരു വില, ഒരു പേനയിൽ നിന്ന് ഒരു വിത്ത് മുളച്ച് അതിൽ നിന്ന് ഒരു കായുണ്ടായി തിരിച്ചൊരു വിത്താവുന്ന ഒരു രീതി ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾക്ക് വരുന്നത്, ആ ഒരു സന്തോഷമാണ് എനിക്ക് വല്ലാണ്ട് ഒരു ആഹ്ലാദമാക്കുന്നത്, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഉടനടി ചികിത്സയും വേണ്ട രീതിയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. നമ്മൾ ഇടപെടേണ്ടതായ സുവർണ നിമിഷങ്ങൾ ആവർത്തിക്കില്ല, ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. സുവർണ നിമിഷങ്ങൾ, ദി ഗോൾഡൻ മൊമെൻറ്റ്സ്.